ഇവിടെ മുൻകാല മുജാഹിദുകൾ എഴുതി വെച്ചതും പ്രസംഗിച്ചതുമായ കാര്യങ്ങൾ സുന്നി മൗലയന്മാർ കൊണ്ടുവരാറുണ്ട്. എന്താണ് വിഷയം? ഇബ്നു തൈമിയുടെ വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്നി പണ്ഡിതന്മാർ പറയാറുണ്ട്. അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു വിഷയം തള്ളുന്നതോടുകൂടി ആ മുൻ പറഞ്ഞതും എഴുതി വെച്ചതുമെല്ലാം അബദ്ധത്തിലായിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അതോ ഇങ്ങനെ മുൻകാല പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ലേ? സുന്നി പണ്ഡിതന്മാർ സമൂഹത്തിൽ സമൂഹത്തെ കബളിപ്പിക്കുകയാണോ? ഇതും കൂടെ ഈ കൂട്ടത്തിൽ ഏതായാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന പണ്ഡിതൻ്റെ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കിതാബുകളും. ഇതും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ ഒന്നുകൂടെ ക്ലിയറാവും, ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മുൻകാല പണ്ഡിതന്മാർ ആരും തന്നെ, കേരളത്തിലുള്ള പണ്ഡിതന്മാരാകട്ടെ അല്ലെങ്കിൽ മറ്റ് സലഫി പണ്ഡിതന്മാരാകട്ടെ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളയുടെ എല്ലാ വാക്കുകളും അംഗീകരിക്കണം, അത് ഖുർആൻ പോലെ തന്നെയാണ്, ഹദീസ് പോലെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറാണ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളയുടെ വാക്ക് എന്താണ്? അള്ളാഹുവിൻ്റെ ഷറാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ ഹദീസ് പോലെ തന്നെയാണ് എന്നുള്ളത് ആരും തന്നെ പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇബ്നു തൈമിയ റഹ്മത്തുള്ള ആശയം, അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആശയം എന്താണ്? അദ്ദേഹം ഖുറാനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ഖുറാനും സുന്നത്ത് തള്ളുന്നത് പോലെ ആണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ട്. അതൊരു ആമായ പ്രയോഗമാണ്, മനസ്സിലായില്ല? അതായത് പൊതുവേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരുപാധികമായി അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അംഗീകരിക്കണം എന്ന അർത്ഥത്തിലേ അല്ല. ഇനി ഇത് എഴുതിയ പണ്ഡിതൻ അദ്ദേഹം മരണപ്പെട്ടു പോയി, അൽമനാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഞാനൊക്കെ ജനിക്കാട്ടി മുന്നേ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മനസ്സിലാകാൻ കഴിയുന്നത് പൊതുവായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതല്ലാതെ നിരൂപാധികമായ അദ്ദേഹം പറഞ്ഞ എല്ലാം അംഗീകരിക്കണം എന്ന അർത്ഥത്തിലേ അല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുജാഹിദും ഇബ്നു തൈമിയ റഹിമഹുള്ള എല്ലാ വാക്കുകളും ഖുർആൻ പോലെ തന്നെ പ്രമാണമാണ് അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പോലെ തന്നെ പ്രമാണമാണെന്ന് വിശ്വസിക്കുന്നുമല്ല, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പം അത് പൊതുവേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നർത്ഥത്തിൽ പറഞ്ഞതാണ്, അതല്ലാതെ അതിലപ്പുറം ഒന്നുമല്ല. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും.